വെൽക്കം ടു എൻ എൻ ആർ കിച്ചൺ ഇന്ന് നമുക്കൊരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി ചെയ്താലോ ഇപ്പോൾ ഓറഞ്ചിൻ്റെയൊക്കെ സീസൺ അല്ലേ നന്നായി നമ്മുടെ നാട്ടിലൊക്കെ ഓറഞ്ചൊക്കെ നമുക്ക് ധാരാളമായി കിട്ടും അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലെങ്ങനെ കപ്പ് കേക്ക് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കിയാലോ ഞാൻ കുക്കറോ ഓവണോ ഒന്നും ഉപയോഗിക്കാതെ സാധാ പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് അത് നമുക്കൊരു സ്പൂൺ ആവശ്യമായി വരും അതിവിടെ ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു രണ്ട് മൂന്ന് തവണ നന്നായി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം ആ ബേക്കിംഗ് പൗഡറും ഉപ്പും എല്ലാം എല്ലാ ഭാഗത്തും മിക്സായി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം അപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് മൂന്നും മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കുന്നത് ഓറഞ്ച് ജ്യൂസാണ് ഈ ഒരു ബൗളെന്ന് പറയുന്നത് കപ്പളവിൻ്റെ ഒരു കാൽ കപ്പാണ് അതേ അളവിൽ നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ആ ഒരു ബൗളിൽ തന്നെ ആ ഒരു ബൗളും പിന്നെ ഒരു ഹാഫ് ഭാഗവും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ആ പഞ്ചസാരയുടെ തരി എല്ലാം നന്നായി മിക്സായി കിട്ടുന്നത് വരെ നമുക്കിത് ഒന്ന് അടിച്ചെടുക്കാം ഈ ഒരു ബൗളിൽ ഫുൾ ബൗളാണ് വേണ്ടത് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ മൈദയിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അവിടെ കപ്പ് കേക്കിൻ്റെ ഒരു ഫ്ലേവർ കൊടുക്കുന്നത് ഈ ഓറഞ്ച് ജ്യൂസും അതിൻ്റെ തൊലിയുമാണ് ഞാൻ മിക്സിയിൽ അടിച്ച ബാറ്റർ കുറേശ്ശെ ചേർത്ത് നമുക്കിതൊന്ന് എടുക്കാം ഇനി ആവശ്യത്തിനുള്ള പാലൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽ കുറേശ്ശെ ചേർത്ത് നല്ലൊരു ബാറ്ററാക്കി എടുക്കാം ഇപ്പോൾ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലുള്ള മോൾഡ് എടുത്ത് നമുക്ക് കുറേശേ ഒഴിച്ച് കൊടുക്കാം ഒരു നാല് അഞ്ച് പീസൊക്കെ ഞാനിതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് മൂന്ന് പീസ് എന്തായാലും വെക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ ബാറ്റർ ഒഴിക്കുമ്പോൾ ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോയി കറക്റ്റ് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല കുക്കായി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മോൾഡെല്ലാം അതിൽ നിന്നും എടുത്തു മാറ്റി പിന്നീട് നമുക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം ഇതുപോലുടെ മോൾഡ് ഇല്ലെങ്കിൽ നമുക്ക് സാധാ പേപ്പർ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലും ഇതൊഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം ഇതുപോലുള്ളൊരു പാത്രം ഞാനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലൊരു പ്ലേറ്റ് വെച്ച് അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഈ കപ്പുകളെല്ലാം നിരത്തി കൊടുക്കുന്നത് നമുക്കിത് അടച്ച് വെച്ച് ഇതിൻ്റെ മുകളിൽ ഒരു വെയ്റ്റ് വെച്ച് കൊടുക്കാം ഇനി ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ബേക്ക് ചെയ്തെടുക്കാം മൈക്രോവേവ് ഓവണിലാണ് ചെയ്യുന്നതെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിത് ഉൾവശം വെന്തോ എന്ന് നോക്കുന്നുണ്ട് ഇതിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ലെങ്കിൽ കുട്ടായി എന്നാണ് അർത്ഥം ഞാൻ ഇതുപോലുള്ള വലിയൊരു പാത്രത്തിലും ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് നന്നായി ഫ്ലഫി ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ പുറത്തുള്ള അതെല്ലാം മാറ്റി ഒരൊറ്റ പീസ് മാത്രം ആവശ്യമുള്ളൂ കറക്റ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ഭംഗിയിലും ഷേപ്പിലും ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം ഞാൻ പ്രത്യേകിച്ച് വാനില എസൻസ് ഒന്നും ഇതിലൊരു ഫ്ലേവറിങ് ഏജൻ്റായിട്ട് ചേർക്കുന്നില്ല ആ ഒരു ഓറഞ്ചിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇത് മുന്നിട്ട് നിൽക്കുന്നത് ഈ മോൾഡുകൾ എടുത്തു മാറ്റിയ മോൾഡുകളൊക്കെ നമുക്ക് പിന്നീട് ബേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം ഇതുപോലെ കപ്പ് കേക്ക് നിങ്ങൾ തീ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും തയ്യാറാക്കി നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരളവിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ആർക്കും പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക്